അകാരണമായി പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി പീഡിപ്പിക്കുന്നതായി പരാതി. വെള്ളിമൺ പുത്തൻവീട്ടിൽ കിടക്കിയതിൽ സി അനിൽകുമാറാണ് പരാതിക്കാരൻ. സമീപത്തെ വീട്ടിലെ സ്ത്രീയുടെ പരാതിയിലാണ് പോലീസിന്റെ പീഡനമെന്ന് പറയുന്നു. സമീപത്തെ സ്ത്രീയുടെ വീട്ടിൽ CCTV ക്യാമറ അടിച്ചു തകർത്തു എന്ന് കാട്ടി അനിൽകുമാറിനെതിരെ കുണ്ടറ പോലീസിൽ പരാതി നൽകി. ഇതിന്റെ പേരിലാണ് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയത്. വെള്ളിമൺ കൊട്ടാരം ഗണപതി ക്ഷേത്രത്തിലെ സപ്താഹത്തോടനുബന്ധിച്ച് അനിൽകുമാർ പാചകം ചെയ്തിരുന്നു. May 26 സപ്താഹം സമാപിച്ചു. തുടർന്നാണ് ക്യാമറ നശിപ്പിച്ചതായി കാട്ടി സ്ത്രീ പരാതി നൽകിയത്. പരാതിക്കാരിയുടെ വീട്ടിലെ CCTVയിൽ അനിൽകുമാറിന്റെ ദൃശ്യം പതിഞ്ഞുവെന്ന് ആരോപിച്ചാണ് പോലീസ് വിളിച്ചു വരുത്തിയത്. എന്നാൽ പരാതിക്കാരിയുടെ വീടിന് സമീപത്തുകൂടി മാത്രമേ അനിൽകുമാറിന്റെ വീട്ടിലേക്ക് പോകാൻ കഴിയൂ. അതുകൊണ്ട് CCTVയിൽ ദൃശ്യം പെടുന്നത് സ്വാഭാവികമാണെന്ന് അനിൽകുമാർ പറയുന്നു. എൻ്റെ പേര് അനിൽകുമാറാണ്. വെള്ളിമണാണ് സ്ഥലം. അവരൊരു സ്ത്രീയുടെ വീട് ക്യാമറ വിളിച്ചെന്ന് പറഞ്ഞാണ് എന്നെ സ്റ്റേഷൻ വിളിച്ച് വരുത്തി. മൂന്നാല് ദിവസം കൊണ്ട് ഞാൻ സ്റ്റേഷൻ കയറി ഇറങ്ങിയാണ്. അവിടെ വന്നതിന് ശേഷം എന്നെ മൂന്നാല് മണിക്ക് ഇവിടെ നിർത്താറുമുണ്ട്. പിന്നെ എൻ്റെ വീട്ടിലെ കാര്യം അപരാധമാണ്. പിന്നന്ന് ജോലി ചെയ്തുള്ള വീട്ടിലെ കാര്യങ്ങൾ നടന്നു പോകുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നാല് ദിവസം തന്നെ എന്നെ മൂന്നാലഞ്ച് മണിക്കൂർ നിർത്തി. കേസിന് തെളിവില്ല, അതുകൊണ്ട് അവർ വീണ്ടും പറഞ്ഞുവിടും. ഇന്ന് തന്നെ ഞാൻ രാവിലെ വന്നതാണ്. രാവിലെ 10 മണിക്കാണ് ഇവിടെ വന്നത്. 10 മണിക്ക് വന്ന് ഇവിടെ കയറ്റിയിരുന്നു അവിടെ ഇരിക്കാൻ പറഞ്ഞു ഇരുന്നു. അത് കഴിഞ്ഞ് വൈകുന്നേരത്തോടെ എനിക്കൊരു ചെറിയ വെള്ളം വന്ന് കഴിച്ചില്ലായിരുന്നു. അങ്ങനെ ഞാൻ കാഞ്ഞിരോട് താലൂക്ക് ഹോസ്പിറ്റലുണ്ട്, അവിടെ പോയി അരമണിക്കൂറിനായിട്ട് വന്നത്. എന്നെ കൊണ്ടുപോയത് അത് കഴിഞ്ഞ് ഇവിടെ വന്ന് സമയം തന്നെ എത്ര ആണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. 7:30 ഇപ്പോഴും ഞാൻ സ്റ്റേഷൻ വന്നു. അവിടെ ക്യാമറ വെക്കുന്നുണ്ട്. ക്യാമറയിലുണ്ടെങ്കിൽ അത്യാവശ്യം ഞാൻ ഇടിയാണ് ഇവിടെ വേണമെങ്കിൽ. എന്ത് പരാതിയിലാണ് വിളിച്ചത്? ക്യാമറ അടിച്ചു കൂട്ടിയെന്ന് പറഞ്ഞാണ്. അവർ സ്ഥിരം ഒരു ശല്യക്കാരാണ് അവിടെ. അതിനും ഇപ്പോൾ ഒരു മാസം കഴിയുമ്പോൾ അടുത്ത പേര് എന്തെങ്കിലും ഉണ്ടാക്കുക. പരാതിയിൽ ചോദ്യം ചെയ്യാനായി 4 തവണ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയതായി അനിൽ പറഞ്ഞു. കഴിഞ്ഞ ദിവസം രാവിലെ 10 മണിയോടെ സ്റ്റേഷനിലെത്തിയ അനിൽകുമാറിനെ അകാരണമായി സ്റ്റേഷനിൽ പിടിച്ചു നിർത്തുകയായിരുന്നു. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോലും പോലീസ് സമ്മതിച്ചില്ല എന്നും ഇദ്ദേഹവും സുഹൃത്തുക്കളും ആരോപിക്കുന്നു. വൈകിട്ട് 4 മണിയോടെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുന്നു എന്ന് അനിൽകുമാർ പോലീസിൽ അറിയിച്ചിട്ടും പോലീസ് അവഗണിക്കുകയായിരുന്നു. തുടർന്ന് സുഹൃത്തുക്കൾ ബഹളം വെച്ചപ്പോഴാണ് കുണ്ടറ താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കാൻ പോലീസ് തയ്യാറായത്. വൈകിട്ട് 7:30 കേസെടുത്ത ശേഷമാണ് പറഞ്ഞുവിട്ടത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം.